എന്റെ മാംഗോ ബർഗറിൽ പറ്റില്ല 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 അതുണ്ടോ ഉച്ചക്ക് വെജിറ്റബിൾ സാലഡും ചിക്കൻ വേവിച്ചതും ഒക്കെ ഭയങ്കര രാത്രി ഇത് തിന്നണം ഹായ് എവ്രി വൺ എന്റെ പേര് ഫാത്തിമ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇപ്പം രാത്രിയിൽ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനും ഇക്കൊക്കെ കൂടി ഇങ്ങനെ അടുക്കളയിൽ കയറിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ മുന്തിരിന്റെ സീസൺ ഉണ്ടോ ഇവിടെ സൗദിയില് സൗദിയില് നല്ല ഇറ്റലി എന്നുള്ള മുന്തിരി കുറെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ പാണ്ഡേ അത് നല്ല സീസൺ ആയിരുന്നു അപ്പൊ അത് വന്നിട്ടുണ്ടോ നമ്മളറിയാവുന്ന എല്ലാവർക്കും അതല്ലെങ്കിൽ പാത്തുന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം രാത്രി ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്ഥിരം പരിപാടിയാണ് രാത്രിയിലത്തെ ഒരു കുക്ക് ചെയ്യാം അപ്പൊ ഇപ്പൊ സമയം മക്കളൊക്കെ നല്ല ഉറക്കമാണ് നല്ല കിട്ടിലായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഉറക്കിക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിട്ട് കിച്ചണിക്കത് തപ്പിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ചീസ് ഇരിപ്പുണ്ട് മോസറല്ല ചീസ് ഇരിപ്പുണ്ട് ചിക്കൻ പൊതുവേ നമ്മൾ ചിക്കൻ എപ്പോഴും കാണും പിന്നെ ഓൾറെഡി എപ്പോഴും ഫ്രോസൺ ചിക്കൻ അറ്റ്ലീസ്റ്റ് ഉണ്ടാവും ഫ്രിഡ്ജിൽ എപ്പോഴും ഉണ്ടാവും പിന്നെ എന്തൊക്കെയുള്ളതെന്നൊക്കെ നമുക്ക് നോക്കാം എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പം നമുക്ക് ഫ്രിഡ്ജിലേക്ക് പോവാം ഇത് വെജിറ്റബിൾ ട്രൈ അല്ലാത്തൊന്നും കല്യാണത്തില്ല ഇത് ഫ്രൂട്ട്സ് ആണ് അവിടെ ഒന്നും കിട്ടില്ല ശർക്കര ഇട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഫ്രിഡ്ജ് കണ്ടാരും പേടിച്ച് ഓടരുത് എന്താ ടീവിന്റെ കുറെ പെയിന്റിങ്സ് ഒക്കെ ഇരിക്കുന്നുണ്ട് എന്തെങ്കിലും എടുക്കാനല്ല ഞാൻ വീട് ഓലിവ്സ് ഉണ്ട് നമ്മുടെ ഓലിവ്സ് ഉണ്ട് ചോക്ലേറ്റ് ഉണ്ട് തീറ്റ തുടങ്ങി നാട്ടിലേക്ക് എന്റെ മാംഗോ ബർഗർ പറ്റില്ല 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 അതെന്താ രണ്ടെണ്ണുണ്ട് പക്ഷെ അതൊക്കെ തിന്നിട്ട് മധുരം തിന്നാൻ എനിക്ക് തോന്നാണല്ലോ പിന്നുള്ളത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതുള്ളത് ഒരു ടോർട്ടില്ല റാപ്സ് ഉണ്ട് നമുക്കപ്പം ഇതൊക്കെ കൊണ്ടൊരു പിസ്സ ഉണ്ടാക്കി നോക്കാം പിന്നെ കുറച്ച് പിസ്സ ഉണ്ടാക്കാൻ പോണെ ഇരിപ്പായ ഞാനെല്ലാം സൂപ്പർവൈസ് ചെയ്യും സൂപ്പർവൈസറിന് എനിക്ക് ആവശ്യമില്ല എനിക്കൊരു എന്നാ പാത്രം തുറച്ചെടുത്തോ അവ വെള്ളപ്പാത്രം പോടുത്തോ പോരാ ശക്തില്ല ആര് കഴിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും വരുള്ളു അപ്പം പീസ് എന്റെ ഏറ്റവും കൂടുതൽ പീസ് എനിക്ക് ലാസ്റ്റ് തന്നെ ഫുള്ള് തിന്നിട്ട് ഒരു ഉണ്ടാക്കി നോക്കാതല്ല അപ്പം ഞാൻ ഈ ടോട്ടലാ റാപ്സ് എടുക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ
ആദ്യത്തെ ടോട്ടൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മോഡലൊന്ന് പിസ്സ സോസും കുറച്ച് മോസറല്ല ചീസ് ഇട്ട് കൊടുത്ത് നോക്കാം. അത് പിച്ചി തന്നെയല്ലേ അവിടേക്ക്. വിശപ്പ് സഹിക്കാൻ വയ്യാന്ന് തോന്നുന്നുണ്ട്. കാണിക്കാൻ വേണ്ടി ഞാൻ പിടിച്ചത് അതന്നെ വെറും ഷോ പിടിച്ചോട്ടാ മോത്തോട്ടോടില്ലേട്ടാ എനിക്ക് ഇഷ്ടല്ല. ഇഷ്ടല്ലേ ഉണ്ടാക്കി തിന്നൂലേ? അങ്ങനെയല്ല, എനിക്ക് വെറുതെ ഞാൻ ഇഷ്ടല്ല. പക്ഷേ നമ്മള് ബേക്ക് ചെയ്യണില്ലല്ലോ, മൈക്രോവേവിലല്ലോ. ഇപ്പൊ ചിക്കൻ ഉണ്ടാ, ചിക്കൻ മോളിൽ ഇട്ടാ മതി. എല്ലാം കൂടെ ചിലപ്പോ ഞാൻ അടുത്ത ടോട്ടെല്ലാം വെക്കണ്ടേ. അവിടെ ചിക്കൻ വെക്കണില്ല, ചീസും സോസും സ്റ്റഫ് ചെയ്യണ. ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വീണ്ടും കുറച്ച് സോസ് ഇട്ട് കൊടുക്കാം. പിസ്സ സോസ് ആണ് കേട്ടോ, സാധാരണ പിസ്സ സോസ്. ഒരു തോന്നുന്നു രണ്ടോണം പിസ്സ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. ഇത് ഇങ്ങനെ ടോട്ടലർ ആപ്സിൽ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുന്നത് ശരിയാകും എനിക്കൊന്ന് പ്രതീക്ഷിക്കാം. ഇനിയും കുറച്ചുകൂടെ മോസറല്ല ചീസ് ഞാൻ ഇടുന്നുണ്ടേ. ശരി, ക്യാപ്സ് ഒക്കെ ഉണ്ടായിരുന്ന ലുക്ക്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഇടാം. വെള്ളോട്ടുണ്ടായില്ല അപ്പൊ നമ്മുടെ ടോട്ടൽ പിസ്സ എല്ലാം കഴിഞ്ഞപ്പോ ഇത് ഇങ്ങനെയാണ്. നമുക്ക് ഇതൊന്ന് മൈക്രോവേവിൽ വെച്ചിട്ടൊരു എത്ര സെക്കൻഡ് വെക്കണം? ഒന്നുണ്ടെങ്കിൽ ഐസ്ക്രീം എടുത്ത് ഞാന് അടുക്കള ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ചീസിന്റെ മണമനുണ്ട്, മണമുണ്ട്. പിസ്സ റെഡി ആയിട്ടുണ്ട്. പിസ്സ എന്ന് വിളിക്കാൻ പറ്റില്ല, പക്ഷെ സ്നാക്ക്. ടേസ്റ്റ് ഉണ്ടോ?
അപ്പൊ നമ്മുടെ ഈ ഒരു സ്നാക്ക് എന്ന് ഞാൻ പറയുന്നത് പിസ്സ എന്ന് പറയുന്നില്ല, കാരണം പിസ്സ പോലെ ഒന്നുമില്ല, പക്ഷെ ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്, ക്വിക്ക് റെസിപ്പിയാണ്. എന്താണെങ്കിലും സംഭവം ചീസ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ചീസി ഫ്ലേവർ ഒക്കെ ഉണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പൊ സൂപ്പർവൈസ് ചെയ്തിട്ട് നമ്മുടെ പതിര വ്ളോഗ് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ തന്നെ. അപ്പം പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ വരുന്നുണ്ടെങ്കിൽ ബൈ ബൈ.